പുലിന്റെ കാട്ടാണല്ലോ. ഔട്ടിക്കോ നല്ല ഗ്രിപ്പുണ്ടാ പാറയ്ക്കൊക്കെ. ആ തിരിഞ്ഞു നിന്നോ. അവന്റെ സ്വന്തം പണിച്ചാലാണ്. നോക്ക് നോക്ക് നോക്ക്. ഇല്ല വഴക്കൂലത്. ശരിക്കും നോർമലി നമുക്ക് ഇതവിടെ ഇങ്ങനെ കൈ ഇങ്ങനെ ഗ്രിപ്പ് ചെയ്യും. ഒന്നുമല്ല, ബുദ്ധന്റെ ഒരു ആ ഒരു ഇരുത്തം ഒന്ന് അനുകരിക്കാൻ ശ്രമിച്ചതാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഇതൊരു സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കാണാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കാരണം ബുദ്ധൻ്റെ ടെമ്പിൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താമരയും കാലടയാളം, അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആണെന്ന് എനിക്ക് അറിയാമായിരുന്നു. സോ അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഗുഹ, പിന്നെ വെള്ളപ്പാറ. വെള്ളപ്പാറ അതിലെ ഫ്രണ്ടിലേക്ക് പോയിട്ടാണ്. സോ വെള്ളപ്പാറയും കൂടി നമ്മളിന്ന് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഇവിടെ കടക്കാം. അതിൻ്റെ മുൻപായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്താൽ മാത്രം ഞാനെപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ റോഷൻസ് വ്ളോഗ് എന്നിട്ടുള്ള ഈ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. എൻ്റെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതാണ്, അതേപോലെ തന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ നിങ്ങൾ വെയിറ്റ് ചെയ്ത ആ ഒരു ബുദ്ധൻ്റെ ഒരു കാൽപ്പാട്, അതേപോലെ തന്നെയുള്ള ഒരു താമരയുടെ അടയാളം കൊത്തി വെച്ച ആ ഭാഗത്താണ് ഞാനുള്ളത്. നമ്മളിങ്ങോട്ട് ചവിട്ടുന്നില്ല, ഇവിടെ ഒരു ബൗണ്ടറി പോലെ ഉണ്ട്. അതായത് ഈ ഒരു ഏരിയയിലാണ് നിന്നിട്ടാണ് ഞാൻ കാണുന്നത്, കാരണം കയറി കാണുന്നൊന്നുമില്ല. ഇവിടെ നമ്മളൊരു കാര്യം നശിപ്പിക്കാൻ പാടില്ലല്ലോ. ഇതൊരു എന്നോട് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ചേട്ടൻ, ചേട്ടൻ്റെ പേരെന്താ? സെയ്ദ്. ആ സെയ്ദിക്കുണ്ട്. സെയ്ദിക്ക് എനിക്ക് പറഞ്ഞു തന്നത് ഇതൊരു ഗൗഡന്മാര് നിർമ്മിച്ചതാണ്. അതായത് അവർ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, പക്ഷെ ഒരു കാട് പോലെ തന്നെയാണ്. പുലിയുണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, അപ്പം ഇതൊരു 20 വർഷമായിട്ടുള്ളൂ. ആറ് മാസത്തെ പണിയിലാണ് ഇത് പണി കഴിപ്പിച്ചത്. അതായത് ഇത് കൊത്തുപണി തീർക്കാൻ വേണ്ടിട്ട് 6 മാസം എടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും ഇതാക്കിയിട്ട് ആ പെർഫെക്ഷൻ നമുക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു രൂപത്തിൽ തന്നെ നമുക്കത് അതിൻ്റെ ഒരു പെർഫെക്ഷൻ മനസ്സിലാവുന്നുണ്ട്. സോ എന്തായാലും ഇനി നമുക്ക് നേരെ അപ്പുറത്ത് ആ ഗുഹയാണ് കാണാനുള്ളത്. നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും ഇനി ആ ഗുഹയിലേക്ക് നമുക്ക് കടക്കാം. കുറച്ച് ഇതിൻ്റെ ഷോട്ടുകൾ നിങ്ങൾക്ക് ഇപ്പം ഇട്ടുതരാം. അപ്പം എന്തായാലും ഇനി നമുക്ക് ആ ഗുഹയിലേക്കാണ് പോകേണ്ടത്. ഗുഹയിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം ഇത്തിരി പേടിയുണ്ട്, കാര്യം ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. സോറിയാസിസ് അൾസർ എന്ന അസുഖങ്ങളിലൊക്കെ മരുന്നാണ് ഇത് കേട്ടോ. ഈ ഒരു ചെടി ഇതിൻ്റെ പേരൊക്കെ അറിയില്ല, അപ്പോൾ ഒക്കെ പറഞ്ഞേരെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തന്നെന്നുള്ളൂ. ഇതാ കണ്ടോളൂ, ഈ ഒരു സാധനം നല്ല ബെസ്റ്റ് മരുന്നാണ് കേട്ടോ. ഇക്കാൻ എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു തന്നെ കേട്ടോ, കാര്യം ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. കാര്യം ഒരു പബ്ലിക് സ്പോട്ടല്ല, ടൂറിസ്റ്റ് സ്പോട്ടൊന്നും അല്ല, അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെക്കാത്തത്. അപ്പൊ അതിനെ പറ്റി കുറച്ച് പറഞ്ഞു നിൽക്കാണ്. നമ്മൾ ആ ഒരു ആളുകൾ വരുന്നത് ഇവർക്ക് താല്പര്യമില്ല. അതെ, അവർക്ക് ഇതിങ്ങനെ കിടക്കുന്നതാണ് ഇഷ്ടം. ഇതിൽ കാപ്പിയൊക്കെ ഉണ്ട്, നല്ല കാപ്പി ഉണ്ടായിരുന്നു. അപ്പൊ കാപ്പിയൊന്നും പറിക്കലില്ല. വേറൊരു കാര്യം, ഞാൻ നിങ്ങളോട് ഇവിടെ പുലി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അതൊരു പുളുവാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇക്ക ഇവിടെ ഉള്ള ആൾ തന്നെയാണ് പുള്ളി പറഞ്ഞത്. പുള്ളിന്റെ ഫ്രണ്ട് എന്നൊക്കെ പുലിനെ കണ്ടിട്ടുണ്ടായിരുന്ന പണ്ടത്തെ പട്ടിനെ. 2 മാസമായിട്ടില്ല പുള്ളിന്റെ മുന്നിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പട്ടിനെ പുലി പിടിച്ചോണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. പട്ടി ഉണ്ടാവുമ്പോ ഡേഞ്ചർ അല്ലേ, പുലി പെട്ടെന്ന് വരും. പട്ടി ഉണ്ടാകുമ്പോ ഡേഞ്ചർ അല്ല, പട്ടിനെ ഒന്നും വെച്ച് വരും. പട്ടിനെ പിടിക്കാൻ വേണ്ടി വരും. എന്റെ തൊട്ടടുത്ത് ആൽച്ചക്കം പറ്റിയെന്ന് വെച്ചാല് ഞാന് മണിയങ്കോട് പാവുമലാലിന്റെ അവിടുന്ന് കൊടുന്നായിരുന്നു. ഇത്ര ഉയരണ്ടായിരുന്നു.
അങ്ങനെ നമ്മള് ഗുഹന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്, ഉള്ളിലേക്ക് ഇറങ്ങാണ്. ഓക്കെ, പാറകള് ഒക്കെ ഇങ്ങനെ തട്ടിത്തട്ടി നിക്കുന്നുണ്ട്. ശരിക്കും ഇതൊരു നമ്മള് മറ്റെവിടെ എടക്കൽ കേവിലുള്ള അതേ ഒരു ടൈപ്പ് സാധനം. കൊറേ കല്ലുകളിങ്ങനെ വീണിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ വീണ് വീണ് നിക്കുന്നു. ഇവിടെ എന്തോ റൂം പോലത്തെ പോലെ. ഓക്കെ, ഇവിടെ ഒരു അറ പോലെ ഒരു സംഭവം കാണിച്ചുതരാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഈ ഒരു പാറകളൊക്കെ ചേർന്നിട്ടുള്ളതാണ്, ഒരു സ്ക്വയർ, ഒരു റൗണ്ട് ഷേപ്പിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ സ്ഥലത്ത് പോയാലും നമുക്ക് കാണാവുന്നതാണ്, ഈ ആൾക്കാർ വന്നിട്ട് ഈ വെള്ളം അടിക്കാനൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുക്കും അല്ലേ ചേട്ടാ. എന്നിട്ട് ഈ കുപ്പി പൊട്ടിക്കലും കുപ്പി ഇട്ട് പോക്കും ഒക്കെ സ്ഥിരം. ശരിക്കും നോർമലി നമുക്ക് ഇതെവിടെ ഇങ്ങനെ കൈ ഇങ്ങനെ ഗ്രിപ്പ് ചെയ്ത് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതിലെ വരാൻ പറ്റുള്ളൂ. കൈ നല്ല വഴുക്കലുള്ളതാണ്. അതുകൊണ്ട് ലാഷിന്റെ ചെസ്റ്റിന്റെ അവിടെ ഇപ്പൊ നമ്മളെ ക്യാമറ ഇരിക്കുന്നത് നടക്ക്. നമ്മൾ തിരിച്ചു പോകുന്നത് ഇതിലെ ഇറങ്ങിയിട്ട് അപ്പുറത്ത് കൂടെയാണ് പോകുന്നത്. ഒന്നും കുഴപ്പമില്ല. ഇതൊക്കെ ഗ്രിപ്പ് ഉണ്ടായി എങ്ങനെയും കൈ പിടിക്കാതെ ഒക്കെ നോക്കിയോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ബി കെയർഫുൾ, നന്നായിട്ട് ശ്രദ്ധിച്ച് പതിയെ പതിയെ പോവുക. അക്കാര്യം എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കണം. കാര്യം ലൈഫ് എപ്പോഴും എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ജീവിതത്തിന്, എല്ലാവരുടെയും ജീവിതത്തിന്. ഞാനും ശ്രദ്ധിച്ചിട്ടാട്ടോ പോണത്. ഓരോ സേഫ് സ്ഥലത്ത് സേഫ് സോണിൽ എത്തിയിട്ടാണ് സംസാരിക്കുന്നത്. പാറണ്ടില്ല നമ്മള്. പക്ഷെ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്തരോ, ഇൻസ്റ്റയിൽ ഇടാനുള്ളതാണ്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തത് മറക്കണം കേട്ടോ, ഫോളോ ചെയ്യണ. ഒക്കെ റൂം പോലെയാണ്. ഇപ്പോ നമുക്ക് വിട്ടുപോകുക എന്നുള്ള പേടി ഇതിലല്ല നമുക്ക് കൊണ്ട്. ഈ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിയാ താഴത്തെത്തി. നമ്മളിപ്പോ ഇറങ്ങി വന്നില്ലേ, അതിന്റെ താഴെ ഭാഗം എത്തി അവിടെ. ഇതൊക്കെ ആളുകൾ ഇറങ്ങിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആയിന്. സ്ഥലം കണ്ടോ. ഉള്ളി പവറാട്ടോ, പോയതൊക്കെ എത്ര പെട്ടെന്ന്. പാൻ്റൊക്കെ നല്ല ടൈറ്റ് ഉള്ളതൊന്നും ഇവിടെ പറ്റൂല. പറ്റൂല, കാലിതായി. ഇതിന്റെ അത് കൂടെ വരുന്നത് ഇതിനെ അങ്ങോട്ട് മുകളിലോട്ട് കേറാം. കേറാം, ഈ സൈഡിലും കേറാം. ഇവിടെ ഒരു ഗുണ്ടല്ലോ, ഇതാണോ മടയല്ലേ. അതൊക്കെ പുലിന്റെ അവിടെ ഇറങ്ങി
ശ്രദ്ധിക്കുന്നത്. പക്ഷേ ആ കല്ലുമ്പ് പിടിച്ചിട്ട് പോകുന്നു, ഈ ക്യാമറ പിടിച്ചിട്ട് ആ കല്ലുമ്പ് പിടിച്ചിട്ട് ഇറങ്ങണേ, ഇവിടേക്ക് വീണു ക്യാമറ. ഗൈസ്, ഇതാരും വരാത്തൊരു മടയാണ്, സ്പെഷ്യൽ ടൂറാണിത്. അശിവ, മൈ ഗോഡ്, വയനാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലം. ഇതൊക്കെ ഈ പാറയൊക്കെ ഇരിക്കുന്ന തെറ്റിപ്പോയാ കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഇറങ്ങി വന്നില്ലേ, വേറൊന്നുമില്ല. നമ്മളെ കൂടെ ഒരു പട്ടി ഉണ്ട്, ഇങ്ങനെ ആ പട്ടിന്റെ ശബ്ദമാണ്. ഇവിടുണ്ടല്ലേ, അയ്യോ ശ്രദ്ധിക്കാറ്റു. അയ്യോ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, ഫുള്ളായിട്ട് കാണണം. അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങുന്നൊക്കെ ടാസ്ക്കാണ്. മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ. ഇത്രയും എഫേർട്ട് എടുത്ത് നിങ്ങളെ മുന്നിലേക്കൊക്കെ ഈ ഇതേപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങൾ നമ്മൾ എത്തിച്ച് തരുന്നുണ്ട്. സോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് എനിക്കും ഇക്കും ആർക്കും അറിയില്ല. അത്രയും അടിത്തട്ടിലാണോ മുകളിലാണോ, ഒരു 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 ഇതും ഇല്ല. അടിത്തട്ടിലെ എത്തിയിട്ടില്ലേ, നല്ല ഗ്രിപ്പ് ഉണ്ടാ പാറയ്ക്കൊക്കെ. തിരിഞ്ഞു തന്നോ, ശ്രദ്ധിച്ചറങ്ങണേ. പുലിന്റെ ഏതാ, പുലിന്റെ കാട്ടല്ലേ, പുലി വരുന്ന സ്ഥലമാണ്. ശ്രദ്ധിക്കണല്ലേ, രാവിലെയും വൈകിട്ടാണല്ലോ കൂടുതൽ ഉണ്ടാവുക. കണ്ടില്ലേ, ഒന്ന് അങ്ങോട്ടും അങ്ങോട്ടും ഇല്ലാത്ത സ്ഥലത്ത് കൂടെയാണ് നമ്മുടെ യാത്ര. പുലിക്കാട്ടം, പുലിക്കാട്ടം. വാ, നീ വാ, ശ്രദ്ധിച്ചു വരേ. ഇക്ക വല്ലാത്ത സംഭവമാണല്ലോ റാശി. അപ്പാറ ചവിട്ട് കിട്ടും. ഈ ഏരിയകളിലാണ് അവൻ സാധാരണ ബലത്തുന്ന സ്ഥലം. പുലി അവിടെ കാട്ടുണ്ട്, ഇതിലൂടെയുള്ള വഴിയുണ്ട്. അവന്റെ സ്വന്തം വഹിച്ചാലാണ്. നോക്ക് നോക്ക് നോക്ക്, ഇല്ല വഴക്കൂലത്. എങ്ങനെ പോവാ നമുക്ക്? അതിന്റെ തന്നെ കേൾക്കണം, തിരിച്ചിറങ്ങിക്കോളാം. ഇതിനെ ഇറങ്ങിയിട്ട് ആ പുലിയുടെ ഇതിലൂടെ കൂടെ അങ്ങനെ ജോലിച്ചു. കേറാൻ പറ്റും, ബുദ്ധിമുട്ടായിരിക്കും. അതേ പിടിച്ചുകൊണ്ട് പോരാ. ചോങ്ങനെ നമ്മളിതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ എന്റെ പട്ടീനെ കൊണ്ടയാന്ന് ഞാൻ ഇതിലൊക്കെ തെരഞ്ഞ രാശ താഴെ ഒരു ഇതുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് തലയോട്ടിയും കയ്യും കാലും ഒക്കെ കണ്ട്.
ഈ വഴിയില്ലേ, അതായത് അതായത് സാധനം കയറി വരുന്ന വഴിയാ. അവിടെ നിന്ന് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നു, വന്ന് ഇതിൽ കൂടെ ഇറങ്ങിയിട്ട് താഴെ പോയി വെള്ളം കുടിച്ചു. ഓക്കെ, സോറി ഗൈസ്, ചാർജ് തീർന്നുപോയി. അതുകൊണ്ട് തിരിച്ചിറങ്ങുന്നൊന്നും എടുക്കാൻ പറ്റില്ല. തിരിച്ചിറങ്ങുന്നെന്ന് പറഞ്ഞാൽ അതിന് മാത്രമല്ല, പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് പോയിട്ട് മുന്നിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് പോയിട്ട് നമ്മളങ്ങനെ കറങ്ങിയിട്ട് വേറൊരു ഇടയിൽ കൂടെ കയറിയിട്ട് കയറി വരാൻ ഉണ്ടായിട്ടുള്ളത്. എൻ്റെ ലൈഫിൽ ഞാൻ പല ട്രക്കിങ്ങും പോയിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു ട്രക്കിങ് പോയതോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് പോയത് ആദ്യമായിട്ടാണ്. ഒരു എന്താന്ന് പറഞ്ഞാൽ ആ സ്ഥലങ്ങൾ തന്നെ ഒരു പൊന്തി നിൽക്കുന്നതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ നമ്മൾ ചവിട്ടി പോകുമ്പോൾ താഴൊക്കെ അത്രക്കും ആഴമുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് മറിഞ്ഞു വീഴുക, ഒന്ന് കാല് സ്ലിപ്പായാൽ എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. താങ്ക്സ് ടു ഗോഡ്, ഓ രക്ഷപ്പെട്ട് എത്തിയതാണ്. അതുപോലെ തന്നെ പുലി, ഒന്ന് വിഗുന്നത് മാത്രമല്ല പുലിനും പേടിക്കണം. പുലി ഒന്ന് ചാടിയ കഴിഞ്ഞ്. അപ്പോൾ എന്തായാലും അത്രയും റിസ്ക് എടുത്ത വീഡിയോ ആണ്. സോ മാക്സിമം നിങ്ങളുടെ ലെവൽ ബെസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും വാട്സപ്പിലൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ഇത്തിരി കുറേ ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്, അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ പോയിട്ട് റെഡ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താലും ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റും കൂടി ഒന്ന് ചെയ്തേക്കണം. കമൻറ്റ് താഴെ പോയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. വെറൈറ്റി ഇതുപോലത്തെ വീഡിയോസാണ്, എക്സൈറ്റിംഗ് വീഡിയോസൊക്കെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. അതുപോലെ തന്നെ ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ഞാൻ ഇതിൻ്റെ ഒക്കെ ലൈവ് അപ്ഡേറ്റ്സ് ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ പിക്ചേഴ്സൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുണ്ട്. സോ റോഷൻസ് ബ്ലോഗ് എന്നിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലൊന്നും ഫോളോ ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരായിരിക്കും. ദിസ് ഈസ് മീ റോഷൻ സൈനിങ് ഓഫ്.